ബോളിവുഡിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ താരമാണ് ഐശ്വര്യ റായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരി പട്ടം നേടിയ ശേഷമാണ് ഐശ്വര്യ സിനിമയിലേക്ക് എത്തുന്നത് തുടക്കം തമിഴ് സിനിമയിലൂടെയായിരുന്നു പിന്നാലെ ബോളിവുഡിലെത്തി പിന്നീട് ഐശ്വര്യക്ക് നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യൻ സിനിമയിൽ ഐശ്വര്യയുടെ സ്ഥാനം സമാനതകളില്ലാത്തതാണ് ബോളിവുഡിലെ താര റാണിയായിരിക്കുമ്പോഴും തമിഴിൽ ശങ്കറിന്റെ ജീൻസ് രാജീവ് മേനോന്റെ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ തുടങ്ങിയ സിനിമകളിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നു ഈ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ബോളിവുഡിൽ തിരക്കായതോടെയാണ് ഐശ്വര്യ തമിഴ് വിടുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തിൽ രാവണൻ എന്ദിരൻ തുടങ്ങിയ സിനിമകളിലൂടെ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു വർഷങ്ങളോളം തമിഴിൽ നിന്നും വിട്ടുനിന്ന ഐശ്വര്യ ഈയടുത്ത് തിരികെ വന്നു പൊന്നിയൻ സെൽവനിലൂടെയായിരുന്നു ഐശ്വര്യ തിരികെ വന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഐശ്വര്യ മടങ്ങിവരവ് കയ്യടി നേടിക്കൊണ്ടിരുന്നു ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ വ്യക്തിത്വത്തിലൂടെയും ഐശ്വര്യ ആരാധകരെ നേടിയിട്ടുണ്ട് പൊതുവെ വിവാദങ്ങളിൽ ഒന്നും അധികം ചെന്നുപെടാത്ത താരമാണ് ഐശ്വര്യ റായി എന്നാൽ ഒരിക്കൽ ഒരു പ്രമുഖ തമിഴ് ഐശ്വര്യ കർണത്തടിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടന്റെ കർണമടിച്ചു എന്നായിരുന്നു ഗോസിപ്പ് കോളങ്ങൾ എഴുതിയത് പക്ഷേ നടൻ ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഈ നടൻ അബ്ബാസ് ആണെന്നാണ് കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു ഗോസിപ്പുകൾ ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യയെ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തു ആദ്യം ഇതെല്ലാം ഐശ്വര്യ ക്ഷമിച്ചുവിട്ടു എന്നാൽ ചില സമയങ്ങളിൽ അബ്ബാസ് അതിരുകടന്നു അതോടെ ഷുഭിതയായ ഐശ്വര്യ അബ്ബാസിനെ കർണത്തടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് അതോടെ നാണം കെട്ട നടൻ ദേഷ്യത്തോടെ കാരവാനിൽ കയറി ഇരിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് സംവിധായകൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യയോട് മാപ്പ് പറയിപ്പിച്ചു അതിനുശേഷമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വ്യക്തമാക്കി കാരണം ഐശ്വര്യയും ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടില്ല അതേസമയം കണ്ടുകൊണ്ടേനിൽ ഐശ്വര്യയ്ക്ക് അബ്ബാസുമായി ചില റൊമാന്റിക് രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അബ്ബാസിന്റെ പേര് ചർച്ചയാകാൻ കാരണമെന്നാണ് മറ്റു ചിലർ വിലയിരുത്തുന്നത് മമ്മൂട്ടി അജിത് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ